നമസ്കാരം. മലയാളി വാർത്തയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. വാർത്തകൾ കൊണ്ട് സമ്പന്നമായ ഒരു ദിവസത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. ബെയ്റൂട്ടിൽ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുല്ലയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾ ലോകത്തെ ഒന്നടങ്കം നടുക്കിയതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബെയ്റൂട്ടിൽ ഇപ്പോൾ മൊബൈൽ ഫോണുകൾ കൂടി ഉപേക്ഷിക്കുന്നത്. വിമാനയാത്രയിൽ പേജറുകളും വാക്കി ടോക്കികളും കൊണ്ടുപോകുന്നത് ലെബനൻ വ്യോമയാന വകുപ്പ് വിലക്കി. മാത്രമല്ല ലെബനൻ സായുധ സേന വയർലെസ് സൈറ്റുകളൊക്കെ നശിപ്പിക്കുന്നു. എന്തായാലും ഈ ഒരു നീക്കത്തിലേക്ക്, ഇനി ഇത്തരത്തിലൊരു ആക്രമണം ചെറുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ പേജറുകളും വോക്കി ടോക്കികളും വഴി ആക്രമണം ഉണ്ടായതിന് പിന്നാലെ മൊബൈലും കൂടി ലെബനൻ ഉപേക്ഷിക്കുന്നത്. എന്തായാലും നീക്കം ശക്തമായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ തിരിച്ചടി ഏതൊക്കെ രീതിയിലാണ്, എന്തായാലും ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകം ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയത്. ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും ആക്രമണം എന്ന് പറയാനാകാത്ത സാഹചര്യത്തിലേക്ക്, യുദ്ധത്തിന്റെ പുതിയ മുറകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതേസമയം ഈ ഉൽപാദകരായ ജപ്പാൻ കമ്പനി ഐകോം അറിയിച്ചിരിക്കുന്നത് വോക്കി ടോക്കിയിൽ ബോംബ് സ്ഥാപിക്കാൻ നിർമ്മാണ ഘട്ടത്തിൽ സാധിക്കില്ല എന്നാണ്. ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ വേഗത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ ബോംബ് അതിനുള്ളിൽ വയ്ക്കാൻ സാധിക്കില്ലെന്ന് ഐകോം ഡയറക്ടർ യോഷിക്കി ഇനാമോട്ടോ കമ്പനി ആസ്ഥാനമായ ഒസാകയിൽ അറിയിച്ചു. ലെബനനിൽ പൊട്ടിത്തെറിച്ച മോഡലിന്റെ ഉൽപാദനം ഒരു ദശകം മുൻപേ നിർത്തിയതാണ് എന്നും കമ്പനി അറിയിച്ചിരിക്കുകയാണ്. ബൾഗേറിയ അറിയിച്ചിരിക്കുന്നത് പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയെന്നാണ്. സോഫിയ ആസ്ഥാനമായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ലെബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ ലഭ്യമാക്കിയതെന്ന് ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സർക്കാരിന്റെ പ്രസ്താവനയിൽ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ പേജറുകൾ നിർമ്മിച്ചത് ബുഡാപെസ്റ്റ് ആസ്ഥാനമായ ബാക്ക് കൺസൾട്ടിംഗ് ആണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിൽപ്പന നിർത്തിയത് നോർട്ടയാണെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പേജറുകൾ നിർമ്മിച്ചത് എവിടെയാണ്, അല്ലെങ്കിൽ വോക്കി ടോക്കികൾ നിർമ്മിച്ചത് എവിടെയാണ്, ഇതിന്റെ അന്വേഷണം നടക്കുകയാണ്. ഈ എപ്പോഴാണ്, നിർമ്മാണ ഘട്ടത്തിലാണ് ബോംബ് നിറയ്ക്കപ്പെട്ടത്, അതോ പിന്നീട് എപ്പോഴാണ് ഇത്തരത്തിലൊരു ബോംബ് നിറയ്ക്കാൻ സാധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക സംഭവമുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഉന്നത നേതാക്കളെ വധിക്കാൻ ഗൂഢാലോചന. ഇറാന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്രായേൽ പൗരൻ അറസ്റ്റിലായെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. തുർക്കി ബന്ധമുള്ള ബിസിനസ്സുകാരനാണ് പിടിയിലായത്. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി എന്നിവരിൽ ആരെയെങ്കിലും കൊല്ലുക, ഇതായിരുന്നു പദ്ധതി. ഇതിനുവേണ്ടി ടെഹ്റാനിൽ നടന്ന രണ്ട് യോഗങ്ങളിൽ ഈ അറസ്റ്റിലായ വ്യക്തി പങ്കെടുത്തുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല മുൻ പ്രതിരോധ മന്ത്രി മാഷോ യാലോനെ വധിക്കാനും ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നുവെന്നും കണ്ടെത്തി. അതേസമയം ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത്. പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലെബനീസ് ജനത വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യരാക്കുക, ഇതാണ് ഇസ്രായേൽ പയറ്റിയിരിക്കുന്ന തന്ത്രം. അക്കാര്യത്തിൽ അവർ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏവരുടെ ഇപ്പോഴത്തെ ആശങ്ക അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് എന്താണ് എന്നാണ്. ഫ്രിഡ്ജാണോ, ടി വി ആണോ, മൊബൈൽ ഫോണാണോ, എന്തായിരിക്കും അടുത്ത് പൊട്ടിത്തെറിക്കുക, ആശങ്ക വലുത് തന്നെയാണ്. ലെബനൻ ജനത വളരെയധികം ഭീതിയിലാണ്. എല്ലാം വലിച്ചെറിയുകയാണ് അവർ. ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഭീതിയാണ്. പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടി. പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങൾ തള്ളിവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇലക്ട്രോണിക്സ് വസ്തുക്കളെ ഭയപ്പാടോടെയാണ് ലെബനീസ് ജനത നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.